ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. APJ അബ്ദുൽ കലാം. ഇന്ന് APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മദിനം, ജൂലൈ 27. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്തുവാനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ, എന്നാൽ നിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാം. ഇന്ത്യയുടെ തന്നെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മദിനമാണ് ജൂലൈ 27. സ്വപ്നം കാണാൻ പഠിപ്പിച്ച, കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച, കുട്ടികളുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനെ കുറിച്ച് MSP സ്കൂളിലെ ഒരു കുരുന്ന് പ്രതിഭ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. എന്റെ അമ്മേ, എന്റെ കാൽമുട്ടുകൾ ഇറ്റിറ്റു വീഴുന്ന നിൻ കണ്ണുനീർ തുള്ളികളുമായി പാതിരാ നേരത്തു ഞാൻ ഉണർന്നപ്പോൾ അമ്മേ നിൻ കുഞ്ഞിൻ വേദന നീയറിഞ്ഞു. വേദനകളെ തഴുകി നീക്കിയ നിൻ കരുതലാർന്ന കരങ്ങൾ, നിൻ സ്നേഹം, നിൻ പരിചരണം, നിൻ വിശ്വാസം എനിക്കു ശക്തി നൽകി. ഈ വരികൾ ആരുടേതാണ്? അതെ, ആകാശത്തിനപ്പുറം സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ആ സ്വപ്നത്തിലേക്ക് പറന്നുയരാൻ ചിന്തകളെ പ്രചോദിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഏതാനും ചില വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലിയത്. കൂട്ടുകാരെ, എന്റെ പേരാണ് ആര്യ എ. ഞാൻ MSP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശത്ത് ജനനം. അച്ഛൻ ജൈനുലാബുദ്ദീൻ, അമ്മ ആഷി അമ്മ. ഓവിൽ പക്കീർ ജൈനുലാബുദ്ദീൻ അബുൽ ബക്കൽ അബ്ദുൽ കലാം എന്ന് മുഴുവൻ പേര്. രാമേശ്വരം എലിമെന്ററി സ്കൂൾ, തിരിച്ചറിപ്പള്ളി, സെന്റ് ജോസഫ് കോളേജ്, മദ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1960 DRDOയിൽ ശാസ്ത്രജ്ഞനായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചു. കരസേനയ്ക്ക് വേണ്ടി ഹെലികോപ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തു. 1905 റോക്കറ്റ് രൂപകൽപ്പന ചെയ്തു. 1961 ISROയിലേക്ക് മാറുന്നു. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ ആദ്യം മുതൽ പങ്കാളിയായി. ഇവിടെ വെച്ച് SLV-3 റോക്കറ്റുകളുടെയും രോഹിണി ഉപഗ്രഹത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി. 1992-99 കാലത്തെ DRDO സെക്രട്ടറി. 1992 മുതൽ 1996 വരെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായിരുന്നു. 1998 ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തിക്ക് നേതൃത്വം നൽകി. 1999 പൊക്രാൻ ആണവ പരീക്ഷണത്തിന് നേതൃത്വം നൽകി.